സ്റ്റെപ് ടു പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള നവോത്ഥാന നായകന്മാരെ പറ്റിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയായ ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ്. ചട്ടമ്പി സ്വാമികളെ പറ്റി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25 ജനിച്ചത്. കൊല്ലൂർ കണ്ണമൂല കൊല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 1853 ഓഗസ്റ്റ് 25 കൊല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഓർത്തു വെക്ക, 1853 ഓഗസ്റ്റ് 25. അടുത്തത്, കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചത് ചട്ടമ്പി സ്വാമികൾ ജനിച്ച ദിവസമായ ഓഗസ്റ്റ് 25. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചത് ചട്ടമ്പി സ്വാമികളുടെ ജനിച്ച ദിവസമായ ഓഗസ്റ്റ് 25. അപ്പോ ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികളുടെ ഭവനം, വീട് അറിയപ്പെടുന്നത് ഉള്ളൂർക്കോട് വീടാണ്. ചട്ടമ്പി സ്വാമികളുടെ വീട് ഉള്ളൂർക്കോട് വീട്, ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു എന്ന് ചോദിച്ചാൽ പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആര് എന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആര് എന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യയാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓർത്തു വെക്ക, പി എസ് സി ആവർത്തി ചോദിക്കാനുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. എന്താണ്, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന രചനയാണ് വേദാന്തികാര നിരൂപണം, വേദാന്ത സാരം എന്നിവ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. വേദാന്തികാര നിരൂപണം, വേദാന്ത സാരം എന്നിവ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് വേദാധികാര നിരൂപണം. എന്താണ്, അവർണർക്കും വേദം പഠിക്കാം എന്ന് ചട്ടമ്പി സ്വാമികൾ സ്ഥാപിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകത്തെ കുറിച്ചാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് എന്ന് ഒരു ചോദ്യം ചോദിച്ചാലും അതിനുത്തരം വേദാധികാര നിരൂപണമാണ്. എന്താണ്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകത്തെ കുറിച്ചാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് എന്ന് ചോദിച്ചാൽ വേദാധികാര നിരൂപണത്തെ പറ്റിയാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ ബോധേശ്വരനാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ആര്? ബോധേശ്വരൻ.
പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് ഇത്, പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 May 5 ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 May 5 ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന, കൊല്ലത്തെ പന്മനയാണ്. കൊല്ലത്തെ പന്മനയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം അഥവാ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ച് പണ്ഡിത് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ച് പണ്ഡിത് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2014 April 30. ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 April 30 ഇത്രയും വസ്തുതകളാണ് നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.